ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ബുള്ളറ്റ് ഡയറീസ് പ്രദർശനത്തിനൊരുങ്ങി. പനി എന്ന തൻ്റെ ആദ്യ സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സംവിധായകൻ സന്തോഷ് മണ്ടൂരിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ബുള്ളറ്റ് ഡയറീസ്. തൻ്റെതായി പുറത്തു വന്ന ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു ഇടം രേഖപ്പെടുത്തിയ ഡയറക്ടറാണ് എനിക്കൊപ്പം ഉള്ളത്, സന്തോഷ് മണ്ടൂർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് അദ്ദേഹം എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ സിനിമ 2018 പനിയായിരുന്നു അല്ലേ? അതിനിപ്പോൾ IFFK കാലം കൂടിയാണ്. ഇപ്പോൾ IFFKയുടെ മികച്ച മലയാള ചിത്രം എന്നുള്ളൊരു അവാർഡ് അടക്കം ഒട്ടേറെ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസ്കി അവാർഡാണ് പിന്നെ 2019 എനിക്ക് IFFKയിൽ നിന്ന് ലഭിച്ചത്. അതുകൂടാണ്ടും ഒരുപാട് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു. അതുപോലെ മധുഅമ്പാട്ട് സാറിനും ക്യാമറയ്ക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് സ്റ്റേറ്റ് അവാർഡിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കിക്കൊണ്ട് ബുള്ളറ്റ് ഡയറീസ് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്നത് അത് ബുള്ളറ്റിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് മെക്കാനിക്കിൻ്റെ ഒരു റിയൽ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു കഥയാണ്. അത് മലയോര ഗ്രാമത്തിലുള്ള രാജു ജോസഫ് എന്ന ഒരു ബൈക്ക് മെക്കാനിക്കിൻ്റെ ബൈക്കിനോടുള്ള പാഷനും അതുപോലെ ഇമോഷനുമാണ് ആ സിനിമയിലൂടെ പറയുന്നത്. ആദ്യത്തെ സിനിമ പനി, അതും ഇതുപോലെ റിയൽ ഇൻസിഡൻ്റ് ആണ് സിനിമയായി വന്നത് എന്ന് പറഞ്ഞു. ഇതും അത്തരത്തിലാണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഈ രണ്ട് സിനിമയും തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ടായിരുന്നത്? അത് കുറച്ചും കൂടിയും നല്ല ഇമോഷനാണ് ോടെയാണ്. അത് ഒരു ആചാരത്തെ ബേസ് ചെയ്തിട്ടാണ്, ഒരു നാടിൻ്റെ ഒരു ആചാരമാണ്. ആചാരം എന്ന് പറയുന്നത് ഒരു ദുരാചാരമാണത്. ആ പണ്ട് കാലത്ത് അത് പിന്നെ ആചാരമായിട്ട് കണ്ടിരുന്നെങ്കിലും ഇന്നത്തെ കാലത്ത് അത് ദുരാചാരമായിട്ടാണ് വരുന്നത്. മേഴ്സി കില്ലിംഗ് ആണ്, തലേക്കൂത്തൽ എന്ന മേഴ്സി കില്ലിംഗ് എന്ന ഒരു ദുരാചാരമാണ്. ഇന്നും അത് തമിഴ്നാട്ടിൽ പല ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പനി എന്ന സിനിമ ഉണ്ടാക്കിയത്. അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, അത് ഒരു പോലീസ് കേസോ ഒരു പ്രശ്നമായിട്ട് ഇന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പനി പോലുള്ള സിനിമക്ക് ഇന്നത്തെ കാലിക പ്രസക്തി. ബുള്ളറ്റ് ഡയറീസിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ബൈക്ക്, ഞാൻ പറഞ്ഞതുപോലെ ബൈക്കിനോട് പാഷനേറ്റ് ആയിട്ടുള്ള രണ്ട്, എനിക്ക് ആ കഥ സ്റ്റോറി അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആണ്, മറ്റതിനേക്കാളും കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഒരു റിയലിസ്റ്റിക് പടമാണ്. ഒരു ഗ്രാമത്തിലെ ഗ്രാമത്തിൻ്റെ ആലക്കോട് പോലുള്ള, കണ്ണൂർ ആലക്കോട് പോലുള്ള ഹൈ റേഞ്ചിൻ്റെ ഒരു ഗ്രാമ ഭംഗി ആ സിനിമക്ക് ഉണ്ടാവും. തീർച്ചയായും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു തീം അതൊരു തിരക്കഥയായി മാറ്റുന്നു, അതിനെ നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, അതൊരു ഫുൾഫിൽ ചെയ്യുന്നു. അതങ്ങനെ അല്ലാതെ മറ്റൊരാളുടെ തിരക്കഥ വരികയാണെങ്കിൽ അതും ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും, കാരണം മറ്റുള്ളവരുടെ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ മറ്റ് തിരക്കഥാകൃത്തുക്കളുടെ സിനിമ ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ പയ്യന്നൂരുകാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മണ്ടൂരുകാരെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കഴിവുള്ള വലിയ കലാകാരന്മാരൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു കാലഘട്ടം വരെ പയ്യന്നൂരേക്ക് ഒന്നും അങ്ങനെ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് അവസരവും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വടക്കോട്ടാണ് സിനിമയുടെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾക്ക് ഇതിൽ അവസരവും ലഭിക്കുന്നുണ്ട്. ഈ ഒരു വടക്കോട്ടുള്ള ഈ ഒഴുക്ക് സാറിന് അതൊരു ഗുണമായി നിന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും, കാരണം ഈ നമ്മുടെ പരിസരമായത് ഈ ജിയോഗ്രഫി എനിക്കറിയുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ലൊക്കേഷനൊന്നും കാണാൻ വേണ്ടി കൂടുതൽ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ പുതിയ സിനിമയിൽ എത്ര പാട്ടുകളുണ്ട്? പുതിയ സിനിമയിൽ 3 പാട്ട് ആണുള്ളത്. അത് ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തത്. കൈതപ്പുറം അനു, എലിസബത്ത് ജോസ് രണ്ടുപേരും കൂടിയിട്ടാണ് അത് സിനിമ ലിറിക്സ് എഴുതിയത്. സരിഗമ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. 3 പാട്ടും നല്ല പാട്ടാണ്. ധ്യാനു പുറമെ നായിക പ്രയാഗ മാർട്ടിനാണ്, അതുപോലെ രഞ്ജി പണിക്കർ സാർ, ജോണി ആൻ്റണി, അതുപോലെ ശ്രീകാന്ത് മുരളി, അൽതാഫ് സലീം, സുധീർ കരമന, ശ്രീലക്ഷ്മി. മലയാളത്തിൽ ഒരുപടി മുൻനിര നായകന്മാരും നായികമാരും ഒക്കെ ഉണ്ട്. തീർച്ചയായും. അപ്പോൾ ആദ്യത്തെ സിനിമ പനി അത് ഒരു അവാർഡ് വിന്നിങ് തന്നെ ആയിരുന്നു, നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു കൊമേഴ്സ്യൽ പടമാണ്. അപ്പോൾ ഇതൊരു തിയേറ്ററിൽ തന്നെയാണല്ലോ ഇറക്കാൻ? തിയേറ്ററിൽ December 15 റിലീസാണ്. കേരളത്തിലെ 100 സെൻ്ററിൽ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആദ്യ സിനിമയാണ് റിലീസ്, രണ്ടാമത്തെ സിനിമയാണ് ആദ്യം റിലീസാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സിനിമ കണ്ട് തിയേറ്ററിൽ പോയി കണ്ട്
പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും തിയേറ്ററിലതൊരു വൻ വിജയമാവട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിനൊക്കെ ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.